നമസ്കാരം കായിക മേഖലയിൽ നിന്നുള്ള ഒരു സുപ്രധാന വാർത്തയാണ് ഈ മണിക്കൂറിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത് തിരുവനന്തപുരം ഉൾപ്പെടെ വേദിയാകുന്ന അവസാന മൂന്ന് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യ വെൻഡീസ് ഏകദിന പരമ്പരയിലെ ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാ ആശങ്കകൾക്കും വിരാമം ഇട്ടുകൊണ്ട് പ്രമുഖ താരങ്ങളെല്ലാം ഉൾപ്പെടുത്തി തന്നെയാണ് ഇന്ത്യ അവസാനത്തെ മൂന്ന് ഏകദിന മത്സരങ്ങൾക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ശിഖർ ധവൻ എം എസ് ധോണി തുടങ്ങിയ എല്ലാ പ്രമുഖരും തിരുവനന്തപുരത്ത് കളിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത് തലസ്ഥാനത്തെ മത്സരത്തിന് അതായത് കേരള കേരളം കേരള പ്രവദിനത്തിൽ തലസ്ഥാനത്ത് നടക്കുന്ന ഇന്ത്യ വിൻഡീസ് അഞ്ചാമത്തെ ഏകദിന മത്സരത്തിന് വളരെ ആവേശത്തോടു കൂടിയാണ് തലസ്ഥാന നഗരി കാത്തിരുന്നത് എന്നാൽ ഏക ഒരു ഒരു ആശങ്ക അവശേഷിച്ചിരുന്നത് പ്രമുഖരെ ഇന്ത്യ കളിപ്പിക്കുമോ വിൻഡീസ് പോലെ ദുർബലമായ ഒരു ടീമിൽ ടീമിനെതിരെ മത്സരിക്കുമ്പോൾ പ്രമുഖരെ ഇന്ത്യ മത്സരിപ്പിക്കുമോ എന്നതായിരുന്നു ചോദ്യം എന്നാൽ ആദ്യ രണ്ട് ഏകദിന മത്സരങ്ങളിലും വിൻഡീസ് ഇന്ത്യയ്ക്ക് അടുത്ത വെല്ലുവിളി തന്നെ ഉയർത്തിയിരുന്നു ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ വിജയിച്ചുവെങ്കിലും രണ്ടാം മത്സരത്തിൽ ഇന്ത്യയുടെ ബൌളിംഗ് തീർത്തും നിറമങ്ങിയതായിരുന്നു ഇതിൽ ഇന്ത്യക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല മത്സരം ടൈ ആയി കലാശിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് ഫാസ്റ്റ് ബോളർമാരായ ഇന്ത്യയുടെ ഏകദിന ക്രിക്കറ്റ് ലൈൻ ട്വന്റി യുംവന്റി ട്വന്റിയിലെയും മികച്ച ഡെത്ത് ഓവർ ബോളർമാരായ ജസ്പ്രീത് ബുംറയെയും അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാറിനെയും ഇന്ത്യൻ ടീമിലേക്ക് തിരികെ വിളിച്ചിരിക്കുന്നു എന്നതുകൂടിയുണ്ട് അതായത് ബൌളിംഗ് നിലയും ശക്തമാക്കുന്നു ഇന്ത്യ വിദേശത്തും അല്ലെങ്കിൽ നാട്ടിലുമായാലും പ്രധാനപ്പെട്ട ടീമുകൾക്കെതിരെ എല്ലാം കളത്തിലിറക്കുന്ന അതേ ഒരു ടീമിനെ തന്നെ അവസാന മൂന്ന് ഏകദിനങ്ങൾക്കായി തിരിച്ചു വിളിച്ചിരിക്കുന്നതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തലസ്ഥാന നഗരിൽ വലിയ ആവശ്യത്തോടെയാണ് കാണികൾ കാത്തിരുന്നതെങ്കിലും ടിക്കറ്റ് വിൽപ്പനയിൽ ഇന്ത്യ വിൻഡീസ് മത്സരങ്ങളുടെ ടിക്കറ്റ് വിൽപ്പനയിൽ വലിയ പുരോഗതി ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ച് രണ്ടാം ദിവസം തന്നെ എല്ലാ ടിക്കറ്റുകളും വിറ്റുപോകുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇന്നിപ്പോൾ ടിക്കറ്റ് വിൽപ്പന ഒരാഴ്ച പിന്നിടുമ്പോഴും ഒരു ഒരു ഏകദേശം അറുപത് ശതമാനം ടിക്കറ്റുകൾ മാത്രമേ വിറ്റ് തീർന്നിട്ടുള്ളൂ എന്നാണ് വിറ്റു കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് കെ സി അധികൃതർ നമ്മോട് പറയുന്നത് എന്തായാലും ഇപ്പോൾ എല്ലാ എല്ലാ പ്രമുഖ താരങ്ങളും ഇവിടെ തിരുവനന്തപുരത്ത് കളിക്കാനെത്തും എന്ന വാർത്ത വരുന്നതോടുകൂടി ടിക്കറ്റ് വിൽപ്പനയിലും വലിയ ഒരു മുന്നേറ്റം തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ക്രിക്കറ്റ് ആരാധകർക്കും അതുപോലെ തന്നെ കെ സി ഐക്കും ഉള്ളത് എന്തായാലും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ടീമിനെ ടീം ടീമങ്ങൾ ഇതൊക്കെയാണ് നേരത്തെ ആദ്യ രണ്ട് ഏകദിന മത്സരങ്ങൾ കളിച്ച മുഹമ്മദ് ഷമിയെയും പരിക്ക് പറ്റിയ ഷാർദുൽ താക്കൂറിനെയും ഒഴിവാക്കിയിട്ടുണ്ട് ഇവർക്ക് പകരമാണ് ജസ്പ്രീത് ബുംറയും ഭുനേശ്വർ കുമാരും ടീമിലേക്ക് ഭുവനേശ്വർ കുമാറും ടീമിലേക്ക് മടങ്ങിയെത്തുന്നത് ടീം വിരാട് കോഹ്ലിയാണ് നായകൻ രോഹിത് ശർമ്മ ഉപനായകനെ തുടരും മനീഷ് പാണ്ഡേ ശിഖർ ധവൻ അമ്പട്ടി റായഡു ഉമേഷ് യാദവ് കുൽദീപ് യാദവ് രവീന്ദ്ര ജഡേജ എം എസ് ധോണി ഋഷഭ് പന്ത് യുസ്വേന്ദ്ര ചഹാൽ ഖലീൽ അഹമ്മദ് ലോകേഷ് രാഹുൽ എന്നിവരാണ് ടീം അംഗങ്ങൾ ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പരമ്പരയിൽ ഇന്ത്യയ്ക്ക് അനായാസമായ ഒരു മുന്നേറ്റം ഉണ്ടാകും എന്നാണ് ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത് എന്നാൽ ആദ്യ രണ്ട് മത്സരങ്ങളിലും വിൻഡീസ് ഇന്ത്യൻ ബോളിങ്ങിനെതിരെ നന്നായി പരീക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് രണ്ട് മത്സരത്തിലും വിൻഡീസ് മുന്നൂറിന് മുകളിൽ മുകളിൽ സ്കോർ ചെയ്തിരുന്നു ഇതോടുകൂടിയാണ് പ്രധാന ബോളർമാരെ മടക്കിക്കൊണ്ടുവരുവാനും വരുന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിനുൾപ്പെടെ ഒരു സന്നാഹം എന്നുള്ള രീതിയിൽ കാണാതെ അതിനപ്പുറം വിൻഡീസിനെതിരെ പരമ്പര നല്ല രീതിയിൽ തന്നെ അവസാനിക്കുക അല്ലെങ്കിൽ മികച്ച രീതിയിൽ വിജയം നേടിയ ടീമിന് ആത്മവിശ്വാസത്തോടെ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ കഴിയണം എന്നൊരു കാഴ്ച കാഴ്ചപ്പാടോടുകൂടി തന്നെയായിരിക്കണം അവർ പക്ഷേ ഈ ടീമിലേക്ക് ഇപ്പോൾ പ്രമുഖരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും എന്തായാലും ഏറ്റവും സന്തോഷകരമായ വാർത്ത കേരള പെരുവിദ്യത്തിൽ തലസ്ഥാനത്ത് ക്രിക്കറ്റ് ആരവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി വരുമ്പോൾ ഇന്ത്യൻ ടീമിലെ എല്ലാ പ്രമുഖരും മൈതാനത്ത് തന്നെ മൈതാനത്ത് ഉണ്ടാകുമെന്ന വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്